അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക്, ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിഷ്ണുവിനെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയ ഒരുപാട് വാഴ്ത്തി പുകഴ്ത്തുന്നുണ്ട്. ലാലേട്ടൻ വന്നപ്പോൾ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു, ഭയങ്കര ചെത്തായിരുന്നു, ഗംഭീരമായിരുന്നു, ഞാൻ ഇനി അതിനേക്കാളും വലുത് ഒന്നുമില്ല എന്ന് വന്നിട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വിഷ്ണു ഈ അനിയനെ എന്താ കാണിച്ചത്? തൂറാത്താൻ തൂരുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട്. എന്ത്? തൂറാത്താൻ തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട്, അതല്ല അവരവിടെ കാണിച്ചു കൂട്ടിയത്. മോഹൻലാലേട്ടൻ വന്നപ്പം മിശ പിരിച്ച് ലാലേട്ടൻ, ഇടിച്ച് കുത്തി ലാലേട്ടൻ, എന്ത് നാണക്കേട എന്നറിയ ഈ രണ്ട് മത്സരാർത്ഥികൾ നിന്ന് കാണിക്കുന്നത്. എന്താ ലാലേട്ടൻ എന്താ മോളിൽ നിന്ന് ദൈവം നൂലുമാ കെട്ടിയിറക്കിയാളാണ്? നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. അതിന് ഇത്രയും കിടന്ന് അതിനെ കിടന്ന് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരുടെ പെർഫോമൻസ് അങ്ങോട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ രണ്ട് പേരും കിടന്ന് കമന്നടിച്ച് വീഴുക, ലാലേട്ടൻ ഇങ്ങോട് വരണം, അത് കഴിഞ്ഞ് പോണ നേരത്ത് ജയി വിളിക്കുന്നു. ഇവർ രണ്ട് പേരും കിടന്ന് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തികെട്ട നാടകമാണ് ഈ വിഷ്ണു അനിയനും കിടന്ന് കാണിച്ചത്. ബാക്കിയുള്ളവരെ കാര്യം പിന്നെ പറയും വേണ്ട, അവരൊക്കെ ലോക തറകളായിട്ട് മാറി ഈ ലാലേട്ടൻ്റെ ഉള്ളിലേക്ക് വന്നുകൂടിയിട്ട്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ വിഷ്ണുവിനെ കുറിച്ച് ഞാൻ പറയുന്നത്. വിഷ്ണുവിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആർമാദിക്കിൻ്റെ അവൻ ഭയങ്കരനും മറ്റതനും മറച്ചതും ഈ വിഷ്ണു അനിയൻ ഈ ജോർജ് ഇവരെ മൂന്നെണ്ണത്തിന് ആദ്യം അതിൻ്റെ ഉള്ളിൽ നിന്ന് തൂക്കി കളയണം. ഒരു ഗ്രോത്തും ഇല്ലാത്ത, ഒരു കഴിവില്ലാത്ത ഈ മത്സരാർത്ഥികളാണ്. അവൻ അപ്രബന്ധ പോലെ നടക്കുന്ന ആളാണ് ഈ ജോർജ്. അവൻ പാടുന്ന പാട്ട് എന്തെങ്കിലും നമുക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? അവൻ പറഞ്ഞ വർത്തമാനം എന്തെങ്കിലും മനസ്സിലാവണ്ട? അവനെന്തെങ്കിലും അവിടെ കളിക്കുന്നുണ്ടോ? ഇതെങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് ഈ ഇതിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? ഒരു ഗ്രോത്തും ഇല്ലാത്ത ആൾക്കാരെ. ഇപ്പോൾ അതെ, ഹനാനെ വന്ന വഴിക്ക് പുറത്ത് കൊണ്ടുവന്നില്ലേ? എന്താണ് ഇതിൻ്റെ ഓഡിഷനിൽ പറ്റുന്ന ആ പാകപ്പഴകളാണ് അതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഹനാൻ ചെറുപ്പകാലത്ത് വയസ്സായുള്ളൊരു ആളാണ് ഹനാൻ. ആക്സിഡൻറ്റും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ഇപ്പോൾ തന്നെ അതൊരു വയസ്സായ ഒരു 60 വയസ്സായുള്ള ആളെ പോലെയാണ് ഈ ആളേക്കിനി ഇങ്ങനെയുള്ള ആൾക്കാരിങ്ങനെ ഈ ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ട് വാഴിക്കാൻ പോണത്. അതുപോലെ തന്നെയുള്ള അംഗങ്ങളാണ് കാട്ടിക്കൂട്ടത്. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, നിങ്ങൾ ബിഗ് ബോസ് കാണരുത്. ബിഗ് ബോസിൻ്റെ സമയത്ത് നിങ്ങൾ ടി വി ഓഫ് ചെയ്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനൽ കാണുക. ഈ നാറിയ പരിപാടി നിങ്ങൾ കാണുകയും ചെയ്യരുത്. അതിനെ പൊന്തിച്ച് കയറ്റിവിക്കാനായിട്ട് ഒരു സമ്മർ വീഡിയോ ഉണ്ട്. വല്ല യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് പഠിച്ച് നക്കിയാൽ പോരെ. ഇവർ ഒരു എർത്തായിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഒരു എർത്ത് പോലെയാണ് അവൻ്റെ. ഇതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികളെ ഏറ്റവും വലിയ സീസൺ വരാൻ പോകുന്നത് ഇതാത്ര ഏറ്റവും മോശം സീസൺ, പൊളിഞ്ഞു പോയ സീസണാണ് അത്. ഇത്രയും ദിവസത്തിനുള്ളിൽ എല്ലാം പൊളിഞ്ഞു പോയി, ഇനിയിട്ട് എന്തെങ്കിലും വരാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഉടായിപ്പോണം, ആരും കാണരുത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.